കേരളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ രണ്ട് പ്രളയം കൊറോണ പോലുള്ള മഹാമാരികൾ നേരിട്ട പ്രളയത്തിനാണ് കേരള ഗവൺമെൻറ് കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു സ്വതന്ത്ര ഭൂപടം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടന്നു വന്നത്. കേരള ഐ ടി മിഷൻ ആണ് ഈ ഒരു ആശയം നമ്മുടെ ഇടയിൽ ആദ്യമായി മുന്നിലേക്ക് വെച്ചത്. ഈ ആശയം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മുടെ ഒരു കേരളത്തിൻ്റെ തന്നെയുള്ളൊരു സ്വതന്ത്ര മാപ്പ് രൂപപ്പെടുത്തിയെടുക്കുക. അത് വെച്ച് നമ്മുടെ വിദ്യാലയങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, മറ്റ് പഞ്ചായത്ത് ഗവൺമെൻറ് ഓഫീസുകൾ എല്ലാം മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുന്നതനുസരിച്ച് അതൊരു ജനങ്ങളുടെ തന്നെയുള്ള ഇനീഷ്യേറ്റീവിൽ കൂടെ മാർക്ക് ചെയ്യുന്നൊരു ആശയത്തോടുകൂടിയാണ് ഐ ടി മിഷൻ മാപ്പത്തോൺ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അതിനകത്ത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും NSSLലുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു മാപ്പത്തോൺ കേരളം എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഗൂഗിളിന് വളരെ മനോഹരമായ ഒരു മാപ്പ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ എന്താണ് ആവശ്യം, എന്താണ് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? അതെ, ഗൂഗിളിൽ ശരിക്കും എന്താ ഉള്ളത്? ഗൂഗിളിൽ ശരിക്കും നമ്മളുടെ കുറേ അഡ്രസ്സുകൾ, അതായത് ഞാനിപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, ഇത് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് എനിക്ക് വേറൊരു ലൊക്കേഷൻ, സേ കാഞ്ഞിരപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു ഓഫീസ്, അങ്ങനെ രണ്ട് അഡ്രസ്സുകൾ, ഈ ഒരു അഡ്രസ്സും ഈ അഡ്രസ്സിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് നെറ്റ്വർക്കുമാണ് ഗൂഗിൾ മാപ്സിനകത്ത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പൊതുവെ നമ്മൾക്ക് എനിക്ക് വേണ്ട ഒരു റിക്വയർമെൻറ്റ്, ഇപ്പോൾ ഒരു ദുരന്ത ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൊക്കാലിറ്റിയിൽ എത്ര ഓഡിറ്റോറിയംസ് ഉണ്ട്, എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, ഇങ്ങനെയുള്ള ഒരു റിക്വയർമെൻ്റാണ് എനിക്ക് ശരിക്കും ആവശ്യം വരുന്നത്. ആ ഒരു പർട്ടിക്കുലർ റിക്വയർമെൻ്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. സോ അതാണ് ഈ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ മാപ്പത്തോൺ കേരളത്തിന്റെ പ്രസക്തി വരുന്നത്. എവിടെയൊക്കെയാണ് ക്വാറന്റൈൻസ്, ഈവൻ ഫ്ലഡ് വന്ന സമയത്താണെങ്കിലും ഏതൊക്കെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ, എവിടെയൊക്കെയാണ് നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, എത്ര ആൾക്കാരെ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കണക്കുകളെ കുറിച്ച് ഒരു ധാരണ വളരെ വളരെ പെട്ടെന്ന് മാറ്റർ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മാപ്പ് വഴി നമുക്ക് ലഭിക്കുന്നത്. ഉറപ്പായിട്ടും. അതെ അതെ അതെ, സാധാരണക്കാരായ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മാപ്പത്തോൺ കേരളം എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. അവരുടെ പങ്കാളിത്തത്തോടുകൂടി മാപ്പ് ബിൽഡ് ചെയ്യുക. കാരണം ജനങ്ങളെന്ന് പറയുന്നത് എൻസൈക്ലോപീഡിയാസ് ആണ്. അവരുടെ ലൊക്കാലിറ്റിയെ കുറിച്ച് അവർക്കുള്ള ധാരണ ഭയങ്കരമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊട്ടടുത്തുള്ള വീട്, ആ വീട്ടിലേക്കുള്ള വഴികൾ, ഈ വഴികൾക്ക് എത്ര വീതിയുണ്ട്, ആ വഴിയുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റയും എനിക്ക് അറിയാം. ഒരു ഡാമോ അല്ലെങ്കിൽ ഡാമുണ്ടെങ്കിൽ, ഡാം തുറന്നു വിടുന്ന ഒരു സിറ്റുവേഷൻ, അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് എന്തുമാത്രം വെള്ളം ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അത് പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നെങ്കിൽ താഴെ താമസിക്കുന്നവർക്ക് ഷെൽട്ടർ ഹോം എവിടെയൊക്കെ ഉണ്ട്, എങ്ങോട്ട് മാറാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഇൻപുട്സിന്റെ അതിലാണ്. അങ്ങനെയുള്ള ഇൻപുട്സ് അല്ല, ആ ഒരു ഡാറ്റ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഗവൺമെന്റ് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ അതെവിടെ വേണം അത് ഇതിൽ കൂടെ അറിയിക്കാൻ പറ്റില്ല. അത് എവിടെ വേണമെന്ന് ഗവൺമെന്റിന് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. അല്ല, ഡിറ്റർമിൻ ചെയ്താൽ തന്നെ ഗവൺമെന്റ് ഷെൽട്ടർ ഫോം ഉണ്ടാക്കിയെങ്കിൽ അത് ഈ പറയുന്ന ജനങ്ങൾക്ക് കണ്ടുപിടിച്ച് എത്താനുള്ള സാഹചര്യം. അതും ഒരു പോസിബിലിറ്റി. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ആൾക്കാർക്ക് ഷെൽട്ടർ ഹോംസ് നമുക്ക് നിയർ ബൈ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് OSM.org എന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ഗവൺമെന്റ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഈ മാപ്പിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. ആർക്കും കയറി എന്ത് ഡാറ്റയും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ അമൽജ്യോതി കോളേജും ഈ പ്രോജക്റ്റുമായിട്ട് എങ്ങനെയാണ് ഒരു ഇന്ററാക്ഷൻ, എന്താണ് അമൽജ്യോതി കോളേജിന്റെ റോൾ? അമൽജ്യോതി, ഇതൊക്കെ കേരള ഐ ടി മിഷനും APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന NSS യൂണിറ്റുകളെയാണ് മെയിനായിട്ടും ഈ മാപ്പത്തോൺ കേരളം എന്ന പ്രോഗ്രാമിന് വേണ്ടി സഹകരിപ്പിക്കുന്നത്. അപ്പം NSS യൂണിറ്റിലുള്ള വോളണ്ടിയേഴ്സാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി, അതായത് NSS ടെക്നിക്കൽ സെൽ, NSSL
എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടാണ് ഈ മാപ്പത്തോൺ കേരളം ആദ്യമായി തുടങ്ങുന്നത്. അതിന് വെച്ചാണ് അമൽജ്യോതി എൻ എസ് എസ് യൂണിറ്റുകളായി രണ്ട് യൂണിറ്റ് ഉണ്ട്, 215, 218. ആ രണ്ട് യൂണിറ്റ് അവരുടെ ആദ്യം ഞങ്ങൾക്ക് പ്രോഗ്രാം ഓഫീസേഴ്സിന് ട്രെയിനിങ് കിട്ടുകയും ആ ട്രെയിനിങ് കിട്ടിയ പ്രോഗ്രാം ഓഫീസേഴ്സ് തൻ്റെ യൂണിറ്റിലുള്ള സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ യൂണിറ്റ് ലെവലിൽ സ്റ്റുഡൻസിൻ്റെ ലൊക്കാലിറ്റി ഓരോ അവർ താമസിക്കുന്ന പ്രദേശത്തെ മാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിച്ചു. അങ്ങനെ മാപ്പ് ചെയ്ത് ആരംഭിച്ചു. എന്നിട്ട് ഞങ്ങൾ ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വിവിധ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഓഫീസ്, സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനത്തെ ബിൽഡിങ്ങുകൾ മാപ്പ് ചെയ്തു. അങ്ങനെ മാപ്പ് ചെയ്തതിൽ നിന്നാണ് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെയുള്ള അമിത കെ ബിജു എന്ന് പറയുന്ന സ്റ്റുഡൻ്റാണ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് 7 മാപ്പറായിട്ട് വന്നത്. അവർ ചെയ്ത വർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്, അവരെത്രമാത്രം നല്ലോണം മാപ്പ് ചെയ്തതിൻ്റെ അത് ബേസ് ചെയ്താണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റുഡൻറ്റ് ടോപ്പ് 7 വരികയും കേരളത്തിലെ സെലക്ട് ചെയ്ത ഏറ്റവും ബെസ്റ്റ് വോളണ്ടിയർ, ഏറ്റവും നല്ല മാപ്പിംഗ് നടത്തിയ വോളണ്ടിയേഴ്സായിട്ട് സെലക്ട് ചെയ്ത സ്റ്റുഡൻ്റായിട്ട് അമിത കെ ബിജുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സംസ്ഥാന ലെവലിൽ മാപ്പത്തോൺ കേരളം പറഞ്ഞ രണ്ട് അവാർഡുകളാണ്. ഒന്ന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന കോളേജ് ബെസ്റ്റ് കോളേജ് അവാർഡും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന സ്റ്റുഡൻ്റ് ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡും, ഇങ്ങനെ രണ്ട് അവാർഡുകളുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ കോളേജിനുള്ള അവാർഡും അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിനും, സംസ്ഥാന ലെവൽ 5 കോളേജുകളിൽ ഒന്നായിട്ട് അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങും, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ സ്റ്റുഡൻ്റായിട്ട് അമൽജ്യോതി എൻ എസ് എസ് വോളണ്ടിയറും സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ അമിത കെ ബിജുവും തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ കാര്യം? അത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മാപ്പിംഗ്? അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ എൻ എസ് എസിൻ്റെ. അപ്പോൾ ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ശ്രീരാജ് സാർ ഇത് പറയുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു, അത് തുടർന്നായിട്ടാണ് പിന്നെ ഞങ്ങളൊരു വർക്ക്ഷോപ്പായിട്ട് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന പോലെ സാർ ക്ലാസ് എടുക്കും, ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കോട്ടയം ഉള്ള കോളേജുകൾക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ഫെസിലിറ്റി എനിക്കില്ലായിരുന്നു. ആ ലാപ്ടോപ്പ് അങ്ങനെ പി സി ഒന്നും സ്വന്തമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ട് എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റ് എന്ന് തോന്നിയിരുന്നു. പിന്നെയാണ് കോവിഡ് വരുന്നതും വീട്ടിലിരിക്കുന്നു, അപ്പോഴും ചേട്ടൻ്റെ ലാപ്ടോപ്പ് കിട്ടി, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഒരു പ്രോഗ്രാമായിട്ട് എൻ എസ് എസിന് വേണ്ടി ഇത് വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഒരു ബോറ് മാറ്റാൻ, അല്ലെങ്കിൽ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാറാൻ വേണ്ടിയാണ് ചെയ്തു തുടങ്ങിയെങ്കിലും പിന്നെ അത് ചെയ്ത് ദിവസം ഒരു ഇത്ര നേരം ചെയ്യാൻ ഇഷ്ടം തോന്നി ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് കുറേ നാൾ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അധികം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കേരള ഐ ടി മിഷനിലെ മാം സരിത മാമും അരുൺ സാറും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പം അമിത നല്ലൊരു ലെവലിൽ ചെയ്യുന്നുണ്ട്, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു OSM എക്സ്പേർട്ട് ടീം രൂപീകരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമിതയ്ക്ക് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അമിത റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പോൾ അമിത അതിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക, OSM കൂടുതൽ പഠിക്കുക എന്ന രീതിയിലാണ് അത് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു 5 പേരടങ്ങുന്ന ഒരു OSM എക്സ്പേർട്ട് ടീം അവർ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അത് സ്റ്റുഡൻസിൽ നിന്നാണ് വരുന്നത്. 5 പേരെയാണ് അവരെന്നത് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ OSM പറ്റി പഠിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് പ്രൊജക്റ്റുകൾ തന്നു, ദിവസവും അവർ ഓരോ ആക്ടിവിറ്റീസ് തന്നു. അപ്പോൾ നമ്മൾ കൂടുതലും അതിനെപ്പറ്റി അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു കരിയർ ഇതുവഴിയാണോ എന്ന് വരെ ഞാൻ ആലോചിക്കാൻ ആ ഒരു ലെവൽ വരെ എത്തി തുടങ്ങിയായിരുന്നു. അതിനുശേഷമാണ് കേരള IT മിഷൻ മാപ്പത്തോൺ കേരളം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരു ഇൻ്റർനാഷണൽ അതായത് സ്റ്റേറ്റ് ഓഫ് ദി മാപ്പ് എന്ന് പറയുന്നൊരു കോൺഫറൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മാപ്പത്തോൺ കേരളം പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ആദ്യം വിളിച്ച എന്നെയായിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് അത് ഓർഗനൈസ് ചെയ്ത സ്റ്റുഡൻ്റ് ഒരു സ്പീക്കറായിട്ട് സംസാരിക്കുന്നൊരു കോൺസെപ്റ്റ് അവർ വന്നപ്പോൾ അവർ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സത്യമായിട്ടും ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാമിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അമൽജ്യോതി പഠിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം ഞാനായിട്ടത് കൊളാക്കിയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ എൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സ് രണ്ടുപേരും എനിക്ക് കോൺഫിഡൻസ് തന്നു, ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയിട്ട് വെറുതെ വിടരുത്. അങ്ങനെ ഞാനത് ഏറ്റെടുക്കുകയും അവരുടെ കീഴിൽ ഞാൻ അതിന് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് ഞാൻ അതിനെപ്പറ്റി സ്റ്റേറ്റ് ഓഫ് ദ മാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. അത് ഹെൽഡ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു, കേപ് ടൗണിൽ. ആ പ്രോഗ്രാമിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. പിന്നെ തുടർന്ന് ഞാൻ അതിന് കൈവിട്ടില്ല. അത് തന്നെ എൻ്റെ ഫോർത്ത് ഇയറാണ്, ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയറാണ്. തുടർന്ന് എൻ്റെ പ്രൊജക്റ്റിലായിട്ടും OSM എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസും
എല്ലാത്തിലും ഞാനിപ്പോഴും ഒ എസ് എമ്മിൻ്റെ ഏതൊരു പ്രോഗ്രാമിനും കേരള ഐ ടി മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു പരിപാടിക്കും ആദ്യം മുൻപന്തിയിൽ നിൽക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഓയസം എന്ന് പറയുന്ന അവരുടെ ഒരു ഓയസം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഗൂഗിളിൻ്റെ അകത്ത് ഓയസം അടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അതാണ് അപ്പോൾ മാപ്പേഴ്സിൻ്റെ നെയിം, നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെട്ട അതിനകത്ത് മാപ്പറായിട്ട് കാണേണ്ടത്, ആ മാപ്പറിൻ്റെ നെയിം അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ആകെ മുൻപിലുള്ളത് ഒരു സാറ്റലൈറ്റ് ഇമേജ് മാത്രമായിരിക്കും. നമ്മൾ നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലത്തോട്ട് പോകാനുള്ള ഷോ മൈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ഥലം കാണാം. നമ്മൾ എവിടെയാണോ എക്സാക്റ്റ് ഇരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കും. അതിനുശേഷം നമുക്കിപ്പോൾ നമ്മളെവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള റോഡുകൾ നമുക്കറിയാം. അപ്പം നമുക്കിപ്പോൾ റോഡുകൾ മാപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ ടൂളുകൾ നമുക്കുണ്ട്. അത് ഏത് റോഡാണ്, റോഡുകളെ പല റോഡുകളുണ്ട്. പ്രൈമറി റോഡുകളുണ്ട്, എൻ എച്ച് റോഡുകൾ, ഹൈവേ റോഡുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടുകളിലോട്ട് മാത്രം പോകുന്ന റോഡുകളുണ്ട്, അല്ലെങ്കിൽ സാധാ ഒരു വഴിയിൽ നിന്ന് അടുത്ത വഴിയിലോട്ട് കയറാനുള്ള റോഡുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല റോഡുകളും നമുക്ക് ഇതിൻ്റെ തരത്തിരിക്കാനും നമുക്ക് സാധിക്കും. ഇനി വീടുകളാണെങ്കിൽ തന്നെ ചില ബിൽഡിങ്ങൾ സാധാ വീടുകൾ, അല്ലെങ്കിൽ ചിലത് കടകൾ, അങ്ങനെ ഓരോന്നിനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ ടൈപ്പ് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇത് ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ഒരു സാലറ്റ് ഇമേജാണ്. ഇതിപ്പോൾ നമ്മുടെ കുട്ടികളും അതായത് ഒ എസ് എമ്മിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെല്ലാം പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണെങ്കിൽ ഇപ്പോൾ എനിക്കറിയാൻ പറ്റും ഇതൊക്കെ ഓരോന്നും എന്താണ് എന്ന്. അപ്പോൾ ഇപ്പോൾ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണ് എന്ന് നമുക്ക് കാണുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്കിത് ഒരു ഏരിയ ടൂൾ എടുത്ത് നമുക്കിത് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. പ്ലോട്ട് ചെയ്ത ശേഷം നമുക്കിത് ഈ സൈഡിൽ അപ്പം തന്നെ വന്നു കഴിഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ, അത് എന്താണത്. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിവിടെ ബിൽഡിംഗ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. പിന്നെ പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. ആ ബിൽഡിങ്ങിനെ പറ്റി തന്നെ നമുക്കറിയാവുന്ന എന്തൊരു ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. അതിപ്പോൾ ഇപ്പോൾ അവിടെ തന്നെ ലൊക്കാലിറ്റി തന്നെ ഒരാളുള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ആ ഡീറ്റെയിൽ ഏകദേശം അയാൾക്ക് എല്ലാം തന്നെ അറിയാം. ഇനിയിപ്പോൾ അല്ല, ഞാനിപ്പോൾ എൻ്റെ നാട് മാത്രമല്ല പല സ്ഥലങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസൊക്കെ പ്ലോട്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ തന്നെ അവരുടെ ഡേറ്റാ ബേസ് ഉണ്ടല്ലോ. ഹോസ്പിറ്റൽസ് എത്ര എണ്ണം കോട്ടയത്തുണ്ട് എന്നുള്ള ഡേറ്റാ ബേസ് യൂസ് ചെയ്തിട്ടാണ് അതായത് ലൊക്കേഷനിൽ പോയി അത് ക്രോസ് ചെക്ക് ചെയ്തു. ഹോസ്പിറ്റൽസ് പ്ലോട്ടഡ് ആണോ എന്ന് നോക്കി, അഥവാ പ്ലോട്ടഡ് അല്ല എങ്കിൽ ഞങ്ങളത് പ്ലോട്ട് ചെയ്തു. ഞങ്ങൾ കംപ്ലീറ്റ് ഹോസ്പിറ്റൽസ് ഇൻ കോട്ടയം പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും ഇനി അടുത്ത സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഓരോ സെക്ഷൻസായിട്ട് ഞങ്ങളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 14 സെഗ്മെൻറ്റ്സ് ഉണ്ട്. 14 സെഗ്മെൻറ്റ്സും കംപ്ലീറ്റ് എല്ലാ വാർഡിലും തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേരള ഐ ടി മിഷൻ അടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ നമുക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എല്ലാം വരും. നമ്മൾ കൊടുക്കാതെ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്ത വരത്തില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ വാർഡ് ഇതാണ് എന്നത്, നമുക്ക് ആ വാർഡ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഇന്ന സ്ഥലം ഇന്ന വാർഡാണെങ്കിൽ ഇന്ന അത് ഈ അഡ്രസ്സാണ്, അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതേ അതുകൊണ്ടാണ് ഇതിനെ ഒരു ഓപ്പൺ സോഴ്സ്, അതായത് നമ്മളിതാണ് നമ്മുടെ മാപ്പ് ഉണ്ടാക്കുന്നത്. മാപ്പത്തോണിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അവരുടെ മോട്ടോ തന്നെ നമുക്കുണ്ടാക്കാം നമ്മുടെ ഭൂപടം എന്നൊരു കോൺസെപ്റ്റാണ്. വേറെ ഒരു ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ആ ക്രോസ് ചെക്ക് ചെയ്യാൻ അതിന് വേണ്ടി അതായത് വേറെ ഒരുപാട് സോഴ്സസ് അവർ തന്നെ അവർക്കുണ്ട്. ഹയർ അതോറിറ്റീസിൻ്റെ ഉണ്ട്. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ഹയർ അതോറിറ്റീസിൻ്റെ അതുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ഇത് ഏതൊരു വർക്ക്ഷോപ്പ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറയാനുള്ളതാണ് ജെനുവിൻ ആയ കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലാതെ ഒരു കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കൊടുക്കരുത്. നമ്മൾ എടുത്തു പറയുന്നുണ്ട്. ഒരുപാട് ദുരന്തങ്ങളെ നേരിടുന്ന ഒരു ഗവൺമെൻറ് ഒരുപാട് ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും പലവിധ പ്രതിസന്ധികൾ നമ്മൾ നേരിടുമ്പോഴും ഏറ്റവും ഉപകാരപ്രദമായ ഈ ഒരു മാപ്പത്തോൺ കേരളം എന്ന് പറയുന്ന പദ്ധതിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ അമൽജ്യോതി കോളേജിനും അമൽജ്യോതി NSS യൂണിറ്റിനും ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഇനി വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലും ഈ മാപ്പത്തോൺ കേരളമായിട്ട് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വോളണ്ടിയേഴ്സ് അവരുടെ ടെക്നിക്കൽ കഴിവുകൾ യൂസ് ചെയ്തുകൊണ്ട് നല്ല നല്ല സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച പ്രതീക്ഷയുണ്ട്.